രാജാ ഹരിചന്ദ്രന്റെയും മഹാറാണി ചന്ദ്രമതിയുടെയും ആടയാഭരണങ്ങൾ. ഇതുകൊണ്ട് അവിടുന്ന് തൃപ്തരെ അയക്കുമെന്ന് അടിയൻ കരുതുന്നു. അതല്ല അതിർത്തിയുടെ ഒരു കണികയെങ്കിലും അങ്ങയുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതാ അയോധ്യയുടെ മന്ത്രി സത്യകീർത്തിയുടെ ആടയാഭരണങ്ങൾ. അടിയനും ഈ പടിയിറങ്ങുന്നു. പരാജിതരായ എന്റെ മഹാരാജാവിനോടും മഹാറാണിയോടും ഒപ്പം താങ്കൾ കൂടി അയോധ്യയെ കൈവിട്ടാൽ ഇവിടുത്തെ പ്രജകൾ പ്രജാക്ഷേമത്തെക്കാളും രാജ്യപരിപാലനത്തെക്കാളും വലുതാണ് സത്യവാദം കരുതിയല്ലേ അങ്ങെല്ലാം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് ഇനി പ്രജകളെ കുറിച്ച് ഓർത്ത് വെറുതെ വ്യാപാരാധിപ്പെടണ്ട. താങ്കൾ നമ്മെ കുറ്റപ്പെടുത്തുകയാണെന്ന് മനസ്സിലായി. പക്ഷേ നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പിന്നീട് മനസ്സിലാകും. സത്യം നമ്മെ ശാശ്വതമായ വിജയത്തിലേക്ക് നയിക്കും. ഉറപ്പ് ഒരു ചന്ദ്രമതി. അങ്ങനെ അങ്ങ് പോകാൻ കഴിയുമോ ഹരിചന്ദ്രനെ? നീ നമുക്ക് നൽകിയ ഒരു വാക്ക് പാലിച്ചില്ല. നാം നടത്തുന്ന മഹായജ്ഞത്തിന്റെ ചിലവിലേക്ക് നൽകാമെന്ന് പറഞ്ഞ് 200 തുലാ സ്വർണം അതെവിടെ? ആ ധനം കൊട്ടാര ഖജനാവിൽ ഭദ്രമായി കരുതി വെച്ചിരിക്കുന്നല്ലോ മഹർഷി. നമ്മുടെ കൊട്ടാര ഖജനാവിലേക്കുള്ള ധനം എങ്ങനെ നിന്റേതാകും? വീണ്ടും ചതിയുടെ പുതിയ ചട്ടടിക്കാണ്. ശ്രദ്ധിക്കരുത്, ഈ കൊട്ടാരവും അയോധ്യയും സർവസ്വവും ഇവ നമുക്ക് കരിയറ വെച്ചപ്പോ കൊട്ടാര ഖജനാവിലെ ധനവും അക്കൂട്ടത്തിൽ പെട്ടുപോയി. മഹർഷേ, ഇനിയും എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം? ഒന്നുമില്ലാത്ത ഈ ഉള്ളവൻ എങ്ങനെയാണ് അങ്ങക്ക് അത്രയും വലിയ ധനം തരിക? ആവില്ലെന്ന് പറഞ്ഞ് വാഗ്ദാനം എങ്ങനെ നടത്തി പണി അറിയുന്നുള്ളോ? ഇല്ല, രാജാ ഹരിചന്ദ്രന്റെ സത്യനിഷ്ഠയ്ക്ക് 200 തുലാ സ്വർണത്തിന്റെ വിലയാണെന്ന് കരുതിയ മഹർഷിക്ക് തെറ്റി. അങ്ങ് ആവശ്യപ്പെട്ട ആ ഭിക്ഷ ഞങ്ങൾ തന്നിരിക്കും. എങ്ങനെയെങ്കിലും ചന്ദ്രമതി പറയൂ. മനസ്സേ, ഒരു പുരോഹിതനെ ഒടുക്കിയ ചതി ചതുരംഗത്തിന് മുന്നിൽ തകർന്നു പോകുന്നല്ല ക്ഷാത്ര തേജസ് എന്ന് വിളിച്ചു പറയാ. ശരിയാണ്, നിങ്ങളും സത്യവും ഇച്ഛാശക്തിയും കൂടെ ഉള്ളപ്പോൾ നാം എന്തിനു തളരണം? മഹർഷേ, ഇന്നേക്ക് 48 ദിനങ്ങൾക്കകം അങ്ങ് ആവശ്യപ്പെട്ട 200 തുലാ സ്വർണം അടിയൻ തന്നിരിക്കും. ഒരു മനുഷ്യന്റെ വാക്കാണ്, വാക്ക് പറഞ്ഞ് നീ കടന്നു കളയില്ലെന്നുള്ളതിനെ നമുക്കൊരു ഉറപ്പ് വേണ്ടേ? അതുകൊണ്ട് നിങ്ങളെ സദാ നിരീക്ഷിക്കാൻ നമ്മുടെ ഒരു പ്രതിനിധി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ശുക്രാ. ഹരിചന്ദ്രൻ ഒളിച്ചോടാതിരിക്കാൻ കാവൽ. ആവട്ടെ, പുറപ്പെടാം. എന്റെ പ്രിയപ്പെട്ട അയോധ്യ രാജ്യമേ, ഞാൻ നിന്നെ വിട്ടുപിരിയുകയാണ്. എന്റെ പ്രജകളെ, നിങ്ങളുടെ കണ്ണീരും പുഞ്ചിരിയും പങ്കുവെക്കാൻ ഇനി നമുക്കാവില്ല. എല്ലാവരോടും എല്ലാറ്റിനോടും എന്നേക്കുമായി വിട പറയുന്നു ഈ ഹരിചന്ദ്രൻ. പടിയിറങ്ങുകയാണ് അയോധ്യയുടെ ഒരു നല്ല കാലം. പുഷ്പപാദുകങ്ങൾ മെല്ലെ അഴിച്ചുവച്ചു, ദുഃഖ ദുരിത ചുമടു ചുവരിൽ ചേർത്തു വച്ചു. പുഷ്പപാദുകങ്ങൾ മെല്ലെ അഴിച്ചു വച്ചു, ദുഃഖ ദുരിത ചുമടു ചുവരിൽ ചേർത്തു വച്ചു. രാജരജത കിരീടഭാരം നീ ഉപേക്ഷിച്ചു, ദൂരയാത്രയ്ക്കായി നിന്നെ നീ സമർപ്പിച്ചു. രാജരജത കിരീടഭാരം നീ ഉപേക്ഷിച്ചു, ദൂരയാത്രയ്ക്കായി നിന്നെ നീ സമർപ്പിച്ചു. അയോധ്യ യാത്ര പറയുന്നു, നോക്കി നിൽക്കും നിന്റെ പ്രജകൾ നോത്തേറുന്നു. വീർപ്പുമുട്ടുന്നുണ്ട് അയോധ്യ യാത്ര പറയുന്നു, നോക്കി നിൽക്കും നിന്റെ പ്രജകൾ നോത്തേറുന്നു. Yeah.
നീല ദാഹമേറി സൂര്യവേലി ദേഹം മീറി മോഹഭംഗം കൊണ്ടുള്ളം മുറിഞ്ഞു വിങ്ങി മുറിഞ്ഞു വിങ്ങി. ചന്ദ്രമതി, നിനക്ക് വിശക്കുന്നില്ലേ? വയറ്റിൽ കിടക്കുന്ന നമ്മുടെ ഉണ്ണിക്ക് വിശക്കുന്നുണ്ടാവും. കൊട്ടാരം പാചകശാലയിലെ ആവി പറക്കുന്ന ആഹാരങ്ങളിൽ നിന്ന് ഉയരുന്ന സുഗന്ധം, പൊന്തളികകളിൽ വെള്ളിക്കരണ്ടികൾ കൂട്ടിമുട്ടുമ്പോഴുള്ള ശബ്ദം, ഉണ്ട് നിറയുമ്പോഴുള്ള ഏമ്പക്കം പോലൊരു ഗദ്ഗദം തൊണ്ടയിൽ വന്ന് തടയുന്നു സ്വാമി. ഒരുപക്ഷെ അതായിരിക്കുമല്ലേ വിശപ്പ്. ചന്ദ്രമതി, എന്റെ ഭാര്യയായതിന്റെ പേരിൽ നീ എന്തെല്ലാം അനുഭവിക്കുന്നു! ഗർഭകാലത്ത് തോഴിമാരുടെ പരിപാലനത്തിൽ ഇഷ്ടഭോജ്യങ്ങളും ഇഷ്ട വിനോദങ്ങളുമായി കഴിഞ്ഞുകൂടേണ്ട നീ എന്ന് ഒരു ഗതിയുമില്ലാത്ത നമ്മോടൊപ്പം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ വിണ്ടുകീറിയ പാദങ്ങളുമായി വിശന്ന് വലഞ്ഞ് നിനക്ക് നമ്മോട് വെറുപ്പ് തോന്നുന്നില്ലേ ചന്ദ്രമതി? അഭിമാനം തോന്നുന്നു. സത്യപാലനത്തിന് വേണ്ടി സർവം ത്യജിച്ച എന്റെ സ്വാമിയോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. പക്ഷേ ആ ഭാഗ്യവും ഇനി ഏറെ നാളുണ്ടാവില്ലെന്ന് തോന്നുന്നു. നീ പറഞ്ഞു വരുന്നത്? മഹർഷിക്ക് ധനം നൽകാൻ വേണ്ടി ഇട ചോദിച്ച 48 ദിവസത്തിൽ 46 കഴിഞ്ഞു. ഇനി ഈ 2 ദിവസത്തിനുള്ളിൽ എന്തത്ഭുതം സംഭവിച്ചാലാണ് അത്രയും ധനം കയ്യിൽ വരിക? കൊടുത്തില്ലെങ്കിൽ സത്യം എങ്ങനെ ആവും? അപ്പൊ പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് എനിക്കറിയേണ്ടത്. അയ്യോ, ബെറ്റപ്പെട്ടുള്ള ഈ നടപ്പ് കണ്ടാ തോന്നും തൊട്ടരികത്ത് 200 തുലാം സ്വർണം കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കയാണെന്ന്. പറ്റാത്ത കാര്യമാണെങ്കിൽ മഹർഷിയുടെ കാലി പിടിച്ചങ്ങ് പറഞ്ഞേ, മഹർഷേ മഹർഷേ എന്നെ കൊണ്ട് സാധിക്കൂല, ആ 2 പെമ്മക്കളെയും കെട്ടിച്ച് ഇങ്ങ് തന്നേക്കെന്ന്. അയ്യോ, സത്യവാനം എന്നുള്ള പേര് പോയാൽ എന്താ, രാജ്യവും ചക്കച്ചുള പോലത്തെ 2 പെൺകിടാങ്ങളെയും നിനക്ക് സ്വന്തമായി കിട്ടുമല്ലോ. അയ്യോ, ഇത്രയൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ തന്തൊക്കെ മറക്കാത്തവൻ എന്ന പേര് കേൾക്കാനും ഞാൻ തയ്യാറാ. അത് ശുക്രന് സാധിക്കും, പക്ഷേ നിനക്ക് സാധിക്കുന്ന പലതും എനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി. അയ്യോ, എന്നെ താൻ സാധിച്ചു കാണിക്കണോ? എനിക്ക് വയ്യ നിങ്ങളുടെ പുറകെങ്ങനെ നടക്കാൻ. അയ്യോ, സത്യവാനെന്ന് വെറുതെ പറഞ്ഞാ പോരാ, വയറ്റിലുള്ള പെണ്ണിന് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ കഴിയാത്തവനാ 200 കുലാ സ്വർണം കൊണ്ടുവരാൻ പോകുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് അഭിമാനത്തെ കുറിച്ച് പറയുന്നത്. പണത്തിന് വേണ്ടി മാനമില്ലാതെ വേറെ എന്താണോ തനിക്ക് വിൽക്കാനുള്ളത്? മാനം കാക്കാൻ വേണ്ടി എന്റെ മഹാരാജാവിന് വിൽക്കാൻ ഇനി മറ്റൊന്നുണ്ട്. അത് വിറ്റ് മഹർഷിയുടെ കടം വേണ്ടി സത്യം സംരക്ഷിച്ചു കൊള്ളാമെന്ന് എനിക്ക് ഉറപ്പുതാ സ്വാമി. നീ ഉദ്ദേശിക്കുന്നത് ഒരു ദൂതന്റെ ശകാരവും പരിഹാസവും കൂടി എന്റെ പൊന്നു നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ചന്ദ്രമതിക്ക് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് നീ പറയുന്നത് എന്താണ് ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? വാക്ക് തരുന്നു. കാശിയിലെ അടിമച്ചന്തയിൽ അവിടെ തന്നെ 200 തുലാം സ്വർണത്തിന് വില പറഞ്ഞു വിൽക്കണം. ചന്ദ്രമതി, അത് വേണം സ്വാമി. അങ്ങയുടെ നീതിബോധത്തെ 200 തുലാം സ്വർണം കൊണ്ട് വിലക്കെടുക്കാമെന്ന വിശ്വാമിത്രന്റെ ദുർമോഹത്തെ അങ്ങ് തോൽപ്പിക്കണം. അങ്ങ് ജയിക്കണം. ഗർഭകാലത്ത് ഭാര്യമാർ ഭർത്താവിനോട് ആവശ്യപ്പെടാറുള്ള ആദ്യ അഭിലാഷം പോലെ അടി എന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങ് എന്നെ വെറ്റക്കാടാൻ വേണ്ടണം. ചന്ദ്രമതി, നിന്റെ ത്യാഗത്തിന്റെ മുന്നിൽ എന്റെ നീതിബോധം എത്രയോ തുച്ഛമാണ്. സത്യത്തിന്റെ വിജയത്തെക്കാൾ എന്റെ നിസ്സഹായതയാണ് നിന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നെനിക്കറിയാം. സംരക്ഷകനാവേണ്ട പുരുഷന്റെ അഭിമാനം സംരക്ഷിക്കാൻ ആരുടെയോ അടിമയാവാൻ തയ്യാറാവുന്ന ഭാര്യ. എന്റെ ചന്ദ്രമതി, ആ നിന്നെയാണ് ഞാൻ നഷ്ടപ്പെടുത്തേണ്ടത് അല്ലേ? ഒരുവന് സത്യസന്ധനായി ജീവിക്കാൻ ജീവിതത്തിൽ
വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വരുമെങ്കിൽ ഞാൻ ആദ്യം നഷ്ടപ്പെടുത്തേണ്ടത് നിന്നെ തന്നെയല്ലേ? എന്റെ എല്ലാമെല്ലാമായ ചന്ദ്രമതിയെ വേണ്ട. തമ്പുരാനെ, അങ്ങ് എന്ത് തീരുമാനിച്ചു? ഒന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നാളെ കാശിയിലെ വാണിഭച്ചന്തയിൽ ഗർഭവതിയായ എന്റെ ഭാര്യയെ വിലപേശി വിൽക്കാൻ. ഇതെന്റെ തീരുമാനമാണ്. വെന്ത നെഞ്ചിൽ ആത്മനിന്ദയുടെ നാരായം കൊണ്ട് ചോരയിൽ കുറിച്ചിട്ട തീരുമാനം. നാളെ വാണിഭച്ചന്തയിൽ വിൽപ്പന ചരക്കിന്റെ ഗുണവും മേന്മയും ഉറക്കെ വിളിച്ചു പറയാനും നല്ല വില നിശ്ചയിക്കാനും മുൻപന്തിയിൽ തന്നെ വേണം എന്റെ ചങ്ങാതി. എന്റെ മഹാറാണിയെ ഒരു ഉഴുവ മൃഗത്തെ പോലെ വിലപേശി വിൽക്കുന്നത് കണ്ടുനിൽക്കാൻ പോലും എനിക്കാവില്ല. ഇതും സത്യവാദത്തിന്റെ പേരിലാണെങ്കിൽ ആ സത്യത്തെ ഞാൻ വെറുക്കുന്നു. വികാരരഹിതമായ വിചാരം, ശ്രേയരഹിതമായ നീതിബോധം, മനുഷ്യത്വരഹിതമായ മഹത്വം, ഇതെല്ലാം ശവത്തിൽ പൂശുന്ന സുഗന്ധ തൈലം പോലെ വ്യർത്ഥമാണ് തിരു മനസ്സ്. ഇല്ല, അടിയനാവില്ല അതിൽ കൂട്ടു നിൽക്കാൻ, അടിയനാവില്ല. സത്യസന്ധത എന്റെ ബലഹീനതയല്ല, ദുരന്തത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇനിയും എന്റെ ജീവിതത്തെ കുത്തി നോവിച്ച് രസിക്കാൻ വന്നാൽ വാണിഭച്ചന്തയിച്ച് നാളെ കൂട്ട്. ചന്ദ്രമതി, നീ എന്റേതും ഞാൻ നിന്റേതുമായിട്ടുള്ള അവസാന നേരങ്ങളായിരിക്കാം ഇത്. നാളെ നീ ഏതോ ധനാഢ്യന്റെ അടിമയായി തീരും. അതുകൊണ്ടെന്നാ ഇന്ന് സ്നേഹത്തോടെ അടുത്തു കഴിയാൻ മാത്രമല്ല വേദനയോടെ അകന്നു കഴിയാൻ കൂടിയുള്ളതാവും ജീവിതം. എവിടെയാണെങ്കിലും അങ്ങയോടൊപ്പം എന്റെ മനസ്സുണ്ടാവും. ഒരു വേദനയുള്ളൂ, നമ്മുടെ കുഞ്ഞ് അതൊരടിമയുടെ കുഞ്ഞായി ജനിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ദുഃഖം.